റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിയറ്റ്നാമിൽ. പതിറ്റാണ്ടുകളായി ഫ്രാൻസിനും അമേരിക്കയ്ക്കുമെതിരായ ഹനോ യുദ്ധങ്ങൾ നടത്തുമ്പോൾ സൈനിക സഹായം നൽകിക്കൊണ്ട് മോസ്കോ വിയറ്റ്നാമിന്റെ ഏറ്റവും സഹായിയായിട്ടുണ്ട്. പുടിന്റെ ദ്വിരാഷ്ട്ര ഏഷ്യൻ പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വിയറ്റ്നാം സന്ദർശിക്കുന്നത്. ഹനോയ് വിമാനത്താവളത്തിലെത്തിയ പുടിനെ വിയറ്റ്നാമീസ് ഉപപ്രധാനമന്ത്രി ട്രാൻഹോങ് ഹായും പാർട്ടിയുടെ ഉന്നത നയതന്ത്രജ്ഞൻ ലേഹോയ് ട്രംഗും ചേർന്ന് ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു. യുക്രൈനിൽ നടക്കുന്ന സൈനിക നടപടിയിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രായോഗിക മാർഗം അവതരിപ്പിച്ചതിന് തെക്കുകിഴക്കൻ ഏഷ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാമിനെ പുടിൻ അഭിനന്ദിച്ചു. മുളനയതന്ത്രം എന്നറിയപ്പെടുന്ന ഒരു നിഷ്പക്ഷ വിദേശ നയം നിലനിർത്തുന്ന വിയറ്റ്നാം യുക്രൈനിലെ റഷ്യയുടെ നടപടികളെ അപലപിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മെയ് മാസത്തിൽ തന്റെ അഞ്ചാം ടേം ആരംഭിച്ചതിനു ശേഷം ചൈനയിലേക്കും ഉത്തര കൊറിയയിലേക്കും നടത്തിയ യാത്രകൾക്ക് പിന്നാലെ പുടിൻ സന്ദർശിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് വിയറ്റ്നാം. തന്റെ രണ്ട് ദിവസത്തെ സന്ദർശന വേളയിൽ പ്രതിരോധം, ഊർജം, വ്യാപാരം, ഉഭയകക്ഷി പേയ്മെന്റ് എന്നിവയിലെ സഹകരണത്തിലൂന്നിയ കരാറുകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 24 വർഷത്തിന് ശേഷമുള്ള ആദ്യ ഉത്തരകൊറിയ സന്ദർശനത്തിനായി പുടിൻ ബുധനാഴ്ച പുലർച്ചെ പോങ്യാങ്ങിൽ എത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വിയറ്റ്നാമിലെത്തിയത്. മോസ്കോ വളരെ കാലമായി ഹാനോയുടെ പ്രധാന ആയുധ സ്രോതസ്സാണ്. ആ സ്ഥാനം നിലനിർത്താൻ പുടിൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പുടിന്റെ അഞ്ചാമത്തെ വിയറ്റ്നാം സന്ദർശനമാണിത്. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ബൈഡന്റെയും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെയും യാത്രകളെ തുടർന്ന് ഹാനോയിൽ നിന്ന് മറ്റു പക്ഷം എടുക്കുന്നില്ലെന്ന് ഉറപ്പു നൽകാൻ ശ്രമിച്ച രണ്ട് നേതാക്കൾ. വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയായ റഷ്യയുമായുള്ള ബന്ധം ഉറപ്പിക്കാനുള്ള അവസാനമായിരിക്കും പുടിന്റെ യാത്ര. അമേരിക്കയുമായുള്ള ബന്ധം നവീകരിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധത്തിന് വിരുദ്ധമായി റഷ്യൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ വിയറ്റ്നാം കഴിഞ്ഞ വർഷം രഹസ്യ വഴികൾ തേടുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ വിയറ്റ്നാമീസ് സ്കൂൾ കുട്ടികൾ റഷ്യൻ വിയറ്റ്നാമീസ് പതാകകൾ വീശി പുടിന്റെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ ഹാനോയ് തെരുവുകളിൽ നിന്നു. വിയറ്റ്നാമിന്റെ പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് ടോം ലാം അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. പിന്നീട് തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്തുള്ള പ്രധാന ചരിത്രസ്ഥാനമായ താങ്ലോങ്ങിലെ ഇംപീരിയൽ സിറ്റാൻഡിലിൽ പുടിന് 21 തോക്ക് സല്യൂട്ട് നൽകി. ഒരു സൈനിക ബാൻഡ് ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും വാർത്താ സമ്മേളനം നടത്തുമെന്ന് വിയറ്റ്നാമീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യൻ നേതാവിനെ ക്ഷണിച്ചതിന് വാഷിംഗ്ടൺ ഹാനോയെ ശാസിച്ചു. ഒരു രാജ്യവും പുടിനെ തന്റെ ആക്രമണ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേദി നൽകരുത്. അല്ലാത്ത പക്ഷം അതിക്രമങ്ങൾ സാധാരണ നിലയിലാക്കാൻ അനുവദിക്കരുത്. ഈ ആഴ്ച മിസ്റ്റർ ലാം പ്രാദേശിക റഷ്യൻ പ്രതിനിധിയോട് പറഞ്ഞു, എല്ലായ്പ്പോഴും റഷ്യയെ അതിന്റെ വിദേശ നയത്തിലെ മുൻഗണനാ പങ്കാളികളിലൊന്നായി പരിഗണിക്കുന്നു. 1950 അന്നത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം അല്ലെങ്കിൽ നോർത്ത് വിയറ്റ്നാം എന്നതിന് നയതന്ത്ര അംഗീകാരം നൽകിയ ആദ്യത്തെ രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയനും ഉൾപ്പെടുന്നു. പ്രതിരോധ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി ബന്ധങ്ങൾക്ക് അടിവരയിടുന്നുണ്ട്. അത് വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും പങ്കിട്ടു. തന്റെ പുതിയ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ആർ ബെലോസോവിനൊപ്പമാണ് പുടിൻ വിയറ്റ്നാമിലെത്തിയത്. സുരക്ഷാ കാര്യങ്ങൾ സന്ദർശനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.